ഈജിപ്ത്. മനുഷ്യ ചരിത്രത്തിൻ്റെ ഇടവഴികളിലൂടെയുള്ള ഒരു പ്രയാണമാണ് ഓരോ ഈജിപ്ത് യാത്രയും. ചരിത്രവും ഐതിഹ്യവും കെട്ടുപിടഞ്ഞു കിടക്കുന്ന നൈൽ വഴികൾ, അതിൻ്റെ തീരത്ത് കാലത്തെ അതിജീവിച്ച മഹാക്ഷേത്രങ്ങൾ, രാജമന്ദിരങ്ങൾ, ശവകുടീരങ്ങൾ, നൈൽ സമ്മാനിച്ച കറുത്ത മണ്ണിലെ കൃഷിയിടങ്ങൾ, അങ്ങനെ കാഴ്ചകൾ കണ്ട് അലസമായി ഒഴുകുന്ന നൈൽ നദിക്കൊപ്പം സഞ്ചരിച്ചാൽ നാം എല്ലാം മറക്കും, നമ്മളെപ്പോലും. വടക്ക് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് മധ്യേഷ്യയിലേക്കുള്ള ഒരു പാലം പോലെയാണ് ഈജിപ്ത്. അതിൻ്റെ പടിഞ്ഞാറ് ലിബിയയും തെക്ക് സുഡാനും കിഴക്ക് ഇസ്രായേലും അതിർത്തി പങ്കിടുന്നു. ഈജിപ്തിൻ്റെ വടക്കേ തീരത്താണ് മെഡിറ്ററേനിയൻ കടൽ. നൈൽ നദി ചെന്നു ചേരുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. ഈജിപ്തിൻ്റെ കിഴക്കേ തീരത്താണ് പവിഴപ്പുറ്റുകളാൽ സമൃദ്ധമായ ചെങ്കടൽ. ഈജിപ്തിൻ്റെ വിസ്തൃതിയുടെ 5% മാത്രമാണ് ജനവാസയോഗ്യമായത്. ആകെ ജനസംഖ്യയുടെ 99% നൈലിൻ്റെ ഇരുകരകളിലും പാർക്കുന്നു. ഇവിടെയുള്ള 97 ദശലക്ഷം മനുഷ്യരും നൈൽ നദിയെയാണ് ആശ്രയിക്കുന്നത്. 4500 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഗിസയിലെ പിരമിഡുകൾ. കുഫു എന്ന ഫറവോ 20 വർഷങ്ങൾ കൊണ്ട് പണികഴിപ്പിച്ച ഗ്രേറ്റ് പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലിയത്. ചതുരാകൃതിയിൽ ചെത്തിയെടുത്ത വലിയ ചുണ്ണാമ്പ് കല്ലുകളും കരിങ്കല്ലുകളുമാണ് പിരമിഡിൻ്റെ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. കൈറോയ്ക്ക് തെക്ക് 30 കിലോമീറ്റർ അകലെയുള്ള സക്കാറയിലാണ് ഈജിപ്തിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റെപ്പ് പിരമിഡ്. 120 പിരമിഡുകൾ ഈജിപ്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ഏറ്റവും വലുതും പ്രശസ്തവുമായ ഗ്രേറ്റ് സ്ഫിങ്സ് ഗിസയിലെ പിരമിഡിൻ്റെ തെക്ക് കിഴക്കായാണ്. സ്ഫിങ്സിൻ്റെ ശിരസിന് കഫ്രേ ഫറോയുടെ രൂപസാദൃശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലോകപ്രശസ്ത ഈജിപ്ഷ്യൻ മ്യൂസിയം കൈറോയിലാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ വിപുലമായ പുരാവസ്തു ശേഖരമാണ് ഇവിടെയുള്ളത്. 11 കിലോ സ്വർണത്തിൽ തീർത്ത തുതൻ കാമുൻ്റെ മുഖകവചവും ഇതിൽപ്പെടും. ഈജിപ്തിൻ്റെ വടക്കേ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് അസ്വാൻ. കൈറോയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. അസ്വാനിലെ നൂബിയൻ ഗ്രാമങ്ങളിലെ ഭാഷയും സംസ്കാരവും വ്യത്യസ്തമാണ്. ഇവരുടെ സംഗീതവും സുഗന്ധവ്യഞ്ജനങ്ങളും ഭക്ഷണവും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. നൂബിയൻ കരകൗശല വസ്തുക്കളും പ്രശസ്തമാണ്. സൗഹാർദ്ദമായ പെരുമാറ്റം കൊണ്ട് നൂബിയക്കാർ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കും. 1970 പണികഴിപ്പിച്ച അസ്വാൻ ഹൈഡാം ഈജിപ്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ അനവധിയാണ്. ഇപ്പോൾ എത്യോപ്യയിലെ വേനൽ മഴയിൽ ഈജിപ്തിൽ പ്രളയം ഉണ്ടാകാറില്ല. എന്നാൽ ഹൈഡാം പല ചരിത്ര സ്മാരകങ്ങളും നൂബിയൻ ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലാക്കി. അസ്വാൻ ഗവർണറേറ്റിൽ സുഡാൻ അതിർത്തിയോട് ചേർന്നാണ് അബൂ സിംബൽ ക്ഷേത്ര സമുച്ചയങ്ങൾ. രാമസീസ് 2-ാമൻ്റെ കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചത്. അബൂ സിംബൽ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാംസീസിൻ്റെയും നെഫർതാരി രാജ്ഞിയുടെയും പേരിലാണ് ക്ഷേത്രം. ഹൈഡാമിൻ്റെ നിർമ്മാണത്തോടെ രൂപപ്പെട്ട ലേക്ക് നാസറിൽ മുങ്ങിപ്പോകാതെ ഈ ക്ഷേത്രങ്ങൾ രണ്ടും മാറ്റി സ്ഥാപിക്കപ്പെട്ടു. അസ്വാനും ലക്സോറിനും ഇടയ്ക്ക് നിരവധി പുരാതന ക്ഷേത്രങ്ങളുണ്ട്. പൗരാണിക വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമാണ് ഈ ക്ഷേത്രങ്ങളുടെ പിന്നിൽ. നൈൽ നദിയിലൂടെയോ റോഡ് മാർഗമോ ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം. എന്നാൽ ഏറ്റവും ഉല്ലാസകരമായ യാത്ര നൈൽ ക്രൂസ് തന്നെയാണ്. ചലിക്കുന്ന 5-നക്ഷത്ര ഹോട്ടലുകൾ പോലെയാണ് നൈൽ ക്രൂസുകൾ. പൗരാണിക വിശ്വാസം അനുസരിച്ച് ഓസിറിസ് ദേവന്റെ സഹോദരിയും പത്നിയുമാണ് ഐസിസ് ദേവി. പ്രാണന്റെയും മാന്ത്രിക ശക്തികളുടെയും ദേവതയായിട്ടാണ് ഐസിസിനെ ആരാധിച്ചിരുന്നത്. ഐസിസ് ദേവിയോടുള്ള ആദരവിലാണ് ഫിലേയിലെ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. നൈൽ നദിയിലെ ചെറുദ്വീപിലാണ് ഫിലേ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അസ്വാന് 47 കിലോമീറ്റർ വടക്ക് വളഞ്ഞൊഴുകുന്ന നൈലിൻ്റെ കരയിലാണ് കോം ഓംബോ ക്ഷേത്രം. സോബെക്, ഹോറസ്, യൽദാർ എന്നീ ദേവന്മാരെയാണ് ഇവിടെ ആരാധിച്ചിരുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് മുതലകളുടെ ഒരു മ്യൂസിയവും ഉണ്ട്. ആദ്യകാലത്തെ ചില ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ചിത്രങ്ങളും ഇവിടെ ക്ഷേത്ര ചുവരുകളിൽ കാണാം. ഇസ്നായുടെയും അസ്വാന്റെയും മധ്യേ നൈലിൻ്റെ പടിഞ്ഞാറെ തീരത്താണ് ഇത്ഫു പട്ടണം.
ടോളമി രാജപരമ്പരയുടെ കാലഘട്ടത്തിലാണ് ഇസ്ഫുവിൽ ക്ഷേത്രം പണികഴിക്കപ്പെട്ടത്. ഐസിസിന്റെയും ഓസിറസിന്റെയും പുത്രനായ ഹോറസാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി. പരുന്തിന്റെ ശിരസുള്ള ഹോറസ് രാജാവിന്റെ ആധിപത്യത്തെയാണ് കാണിക്കുന്നത്. പൂർണ്ണരൂപത്തിൽ സംരക്ഷിക്കപ്പെട്ട ഈജിപ്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്ഫു. ഈജിപ്ത് യാത്രയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് ലോക്സർ ക്ഷേത്ര സന്ദർശനം. അവിരാമമായ ഈജിപ്ഷ്യൻ ചരിത്രത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ക്ഷേത്രം. തുതൻഖാമൂൻ, ഹാറ്റ്ഷെപ്സുട്ട്, രാംസിസ് രണ്ടാമൻ, അമൻഹോത്തപ് മൂന്നാമൻ എന്നീ ഫറവോന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളും ഇവിടെ കാണാം. മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളും അനവധി ചെറിയ ക്ഷേത്രങ്ങളും ചേരുന്നതാണ് കർണാക്ക് ക്ഷേത്ര സമുച്ചയം. 1500 വർഷങ്ങൾ കൊണ്ട് അനേകം തലമുറകൾ പടുത്തുയർത്തിയതാണ് ഈ ക്ഷേത്രങ്ങൾ. 30 ഫറവോന്മാരുടെ സംഭാവനകൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലുണ്ട്. ലക്സോറിൻ്റെ പടിഞ്ഞാറേ തീരത്താണ് രാജാക്കന്മാരുടെ താഴ്വര എന്ന പ്രശസ്തമായ കബറിടം. നവീന രാജവംശകാലത്തെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണവിടെ. അക്ഷരാർത്ഥത്തിൽ ഹൃദയഹാരിയായ സ്ഥലമാണിവിടം. തുത്തൻഖാമന്റെയും രാംസീസ് നാലാമൻ്റെതും ഉൾപ്പെടെ 63 ശവക്കല്ലറകളാണ് ഇവിടെയുള്ളത്. ഇവയിൽ 20 കല്ലറകൾ മാത്രമാണ് രാജാക്കന്മാരുടേതായിട്ടുള്ളത്. ഹോട്ട് എയർ ബലൂൺ യാത്രയ്ക്കുള്ള സൗകര്യവും ലക്സോറിലുണ്ട്. ഈ യാത്രയിൽ സൂര്യോദയവും രാജാക്കന്മാരുടെ താഴ്വരയും നൈൽ തടങ്ങളിലെ കൃഷിയിടങ്ങളും കാണാം. അവിസ്മരണീയമായ ആകാശ കാഴ്ചകളാണ് ബലൂൺ യാത്ര ഒരുക്കുന്നത്. ചെങ്കടൽ തീരത്തെ രമണീയമായ തീരദേശ പ്രദേശമാണ് ഹർഗാഡ. ഏകദേശം 40 കിലോമീറ്റർ നീളത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഡൈവിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഹർഗാഡ. ഹർഗാഡയിലെ പവിഴപ്പുറ്റുകൾ അതിമനോഹരമാണ്. ശാന്തമായ ഈ ഉല്ലാസ കേന്ദ്രത്തിൽ നിരവധി ആഡംബര റിസോർട്ടുകളും ഹോട്ടലുകളുമുണ്ട്. കാലം കാത്തുസൂക്ഷിച്ച ഈജിപ്റ്റ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നൈലിന് പറയാൻ ഇനിയും കഥകൾ ബാക്കിയുണ്ട്. മനുഷ്യചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണ് സഞ്ചാരികൾക്കായി എന്നും കാത്തിരിക്കുന്നു.